ഇപ്പോൾ ഇന്ത്യയിൽ വിവാദമാകുന്ന തിരുപ്പതി ലഡുവിനെ കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ ഒന്നറിയാം. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുമല തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം. ഹൈന്ദവരുടെ അതിപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം. ലോകത്തെ തന്നെ ഏറ്റവും സമ്പത്തുള്ള ക്ഷേത്രത്തിൽ ഒന്നായ ഇവിടുത്തെ വാർഷിക വരുമാനം ഏകദേശം 1200 കോടി രൂപയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ലഡു. തിരുപ്പതി ലഡു, തിരുമല ലഡു അല്ലെങ്കിൽ ശ്രീവാരി ലഡു എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. വെങ്കടേശ്വരന് നൈവേദ്യമായി സമർപ്പിക്കുന്ന ലഡു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ഭക്തർക്ക് പ്രസാദമായി നൽകുന്നതാണ് ഇവിടുത്തെ രീതി. അങ്ങനെ ഇന്നോ ഇന്നലെയോ ഒന്നും ഉണ്ടായതല്ല ഈ തിരുപ്പതി ലഡു. ഈ തിരുപ്പതി ലഡുവിന് മാത്രമായി തന്നെ ഒരു ചരിത്രമുണ്ട്. തനത രുചിയിൽ പേര് കേട്ടതാണ് തിരുപ്പതി ലഡു. വലുപ്പത്തിലും രുചിയിലും തയ്യാറാക്കുന്നതിൽ പോലുമുണ്ട് വ്യത്യാസം. പ്രത്യേക ചേരുവകളിൽ വളരെ രഹസ്യമായ രീതിയിലാണ് നിർമ്മാണം. ചേരുവകളും അവയുടെ അളവും രഹസ്യമാണ്. ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ 6 തവണ മാത്രമാണ് ഈ ചേരുവകളിൽ പോലും മാറ്റം വരുത്തിയിട്ടുള്ളത്. 2001 അവസാനമായി ചേരുവകളിൽ മാറ്റം വരുത്തിയത്. ആന്ധ്രയിൽ മാത്രമല്ല രാജ്യത്തെങ്ങും തിരുപ്പതി ലഡു പ്രശസ്തമാണ്. ദിവ്യമായ സുഗന്ധവും തനത് രുചിയുമാണ് തിരുപ്പതി ലഡുവിനെ വ്യത്യസ്തമാക്കുന്നത്. തുടക്കകാലത്ത് ശർക്കര അമിതമായി ചേർത്തായിരുന്നു ലഡു തയ്യാറാക്കിയിരുന്നതെങ്കിൽ പിന്നീട് ചേരുവകളിൽ മാറ്റം വരുത്തി. ദീർഘകാലം കേടുകൂടാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പിൽക്കാലത്ത് ചേരുവകളിൽ മാറ്റം വരുത്തിയത്. നിലവിൽ വിതരണം ചെയ്യുന്ന ലഡുവിൽ നെയ്, ശർക്കര, ഏലക്ക, ബാദാം, കശുവണ്ടി, ഉണക്കമുന്തിരി, കൽക്കണ്ടം, പഞ്ചസാര എന്നിവ ചേർക്കുന്നുണ്ട്. ദിട്ടം എന്ന പേരിലാണ് ഈ ചേരുവ അറിയപ്പെടുന്നത്. ഇവയുടെ അളവും തയ്യാറാക്കുന്ന രീതിയും അടക്കം രഹസ്യ സ്വഭാവമുള്ളതാണ്. ഒരു ലഡുവിന് ഏകദേശം 175 ഗ്രാം ഭാരമുണ്ട്. തുടക്കകാലത്ത് 600-ലധികം കാർമികൾ ചേർന്നാണ് ലഡു തയ്യാറാക്കിയിരുന്നത്. പ്രതിദിനം 3 ലക്ഷം ലഡുവാണ് പ്രസാദമായി തയ്യാറാക്കുന്നത്. ലഡു വിതരണത്തിൽ നിന്ന് മാത്രം പ്രതിവർഷം 500 കോടി രൂപയാണ് തിരുപ്പതി ക്ഷേത്രത്തിന് വരുമാനമായി ലഭിക്കുന്നത്. തിരുമല തിരുപ്പതി ദേവസ്വത്തിന്റെ കീഴിലാണ് തിരുപ്പതി ക്ഷേത്രമുള്ളത്. തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രസാദമായി ലഡു വിതരണം ആരംഭിച്ചിട്ട് 300 വർഷത്തിലധികമായി. 1715 ലഡു തയ്യാറാക്കി ഭക്തർക്ക് വിതരണം ചെയ്യാൻ തുടങ്ങിയത്. 1803 തിരുമല തിരുപ്പതി ദേവസ്ഥാനം തങ്ങളുടെ ഭക്തർക്ക് ഈ പ്രസാദം നൽകാൻ തുടങ്ങി. അന്ന് ബൂന്തി എന്ന ഒരുതരം മധുര പലഹാരത്തിന്റെ രൂപത്തിലായിരുന്നു പ്രസാദം നൽകിയിരുന്നത്. 2014 ഭൗമസൂചകം അതായത് GI സർട്ടിഫിക്കറ്റ് ലഭ്യമായതോടെ ഈ പേരിൽ മറ്റാർക്കും ലഡു നിർമ്മിച്ച് വിതരണം ചെയ്യാൻ നിയമവും അനുവദിച്ചില്ല. ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ഭക്ഷ്യപരിശോധനാ ലബോറട്ടറി ലഡുവിന്റെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നുണ്ട്. വർഷങ്ങളുടെ ചരിത്രമുള്ള തിരുപ്പതി ലഡു ഇന്ന് വിവാദങ്ങളിൽ നിറയുകയാണ്. ലഡു നിർമ്മാണത്തിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന ആരോപണമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാരാണ് ഈ പ്രവൃത്തിക്ക് പിന്നിലെന്ന ആരോപണം ശക്തമാക്കുകയാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. പൊട്ടു എന്നറിയപ്പെടുന്ന പ്രത്യേക അടുക്കളയിലാണ് തിരുപ്പതി ലഡു തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. 600 പേരാണ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. തലമുറകളായി ഒരു പ്രത്യേക വിഭാഗക്കാരാണ് ഇവിടെ പാചകക്കാരായി ഉള്ളത്. ഇവർ തങ്ങളുടെ തല മൊട്ടയടിക്കുകയും ലഡു തയ്യാറാക്കുമ്പോൾ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യണം എന്നത് നിർബന്ധമുള്ള കാര്യമാണ്. ആദ്യകാലങ്ങളിൽ വിറകടുപ്പിലായിരുന്നു പാചകം. പിന്നീട് അത് ആധുനിക സൗകര്യങ്ങളുള്ള അടുക്കളയായി മാറുകയാണ്. നിലവിലെ ലാബ് പരിശോധനയിൽ AR Dairy ഫുഡ്സ് വിതരണം ചെയ്യുന്ന നെയ്യിൽ കൊഴുപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട്. ഇതോടെ കരാറുകാരനെ മാറ്റുകയും സ്ഥാപനത്തെ കരിമ്പട്ടികയിൽ പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ കരാറുകാരനിൽ നിന്ന് കിലോയ്ക്ക് 320 രൂപ നൽകി നെയ്യ് ഇപ്പോൾ കർണാടകയിൽ നിന്ന് കിലോയ്ക്ക് 475 രൂപയ്ക്കാണ് വാങ്ങുന്നത്. ലഡുവിന്റെ രുചി സംബന്ധിച്ച പരാതികൾ ഉയർന്നതോടെ July 23 നടത്തിയ പരിശോധനയിൽ തേങ്ങ ഉൾപ്പെടെയുള്ള വസ്തുക്കളിൽ നിന്നുള്ള കൊഴുപ്പുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ തമിഴ് സിനിമാ താരങ്ങളടക്കം രംഗത്ത് വന്നിരുന്നതാണ്. നടൻ കാർത്തികും പ്രകാശ് രാജും ഒക്കെ പരസ്യമായി പ്രതികരിച്ചതോടെയാണ് വിഷയം വിവാദമായി മാറിയത്. എന്നാലിപ്പോൾ നെയ്യുടെ പരിശുദ്ധിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചൂടുപിടിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ നെയ് വിതരണം കർണാടകയിലെ പ്രമുഖ പാൽ ബ്രാൻഡായ നന്ദിനിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം അതായത് TDD. വിവാദത്തിന് കെട്ടടക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. കൂടുതൽ നെയ് വിതരണം ചെയ്യാനും കമ്പനി അധികൃതരോട് TDD ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർണാടകയിലെ ഏറ്റവും വലിയ പാൽ ബ്രാൻഡാണ് നന്ദിനി. അതുകൊണ്ട് തന്നെ കർണാടകയെ കൂടാതെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം, മഹാരാഷ്ട്ര, ഗോവ എന്നിവിടങ്ങളിലും നന്ദിനി ബ്രാൻഡിന് ആവശ്യക്കാരേറെയാണ്. കർണാടക കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ലിമിറ്റഡിന്റെ
ഉടമസ്ഥതയിലാണ് നന്ദിനി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കർണാടക അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥനായ എം കെ ജഗദീഷാണ് നിലവിൽ കെ എം എം എഫിന്റെ ഡയറക്ടറും സിഇഒയും. ഏതായാലും ഒരു വിവാദത്തിന് കെട്ടടങ്ങിക്കൊണ്ട് വീണ്ടും തിരുപ്പതി ലഡു ഭക്തജനങ്ങളിലേക്ക് എത്തുകയാണ്.